ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായി ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് റേഷൻ അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ വെള്ളവും വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയുള്ളിയും വലിയ ചീരക്കും തേങ്ങയും നന്നായി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി തിളച്ച് വന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ റേഷൻ റേഷനരിയാണ് റേഷനരി കൊണ്ടാണ് തേങ്ങാച്ചോറ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിസില് മതി കിട്ടോ വേറെ വലിയ അരി കുറവ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂടും അപ്പോൾ ഈ ഒരു ഒരു തന്നെ നമുക്ക് നെയ്ച്ചോറ് പോലെ തന്നെ ഈ ഒരു തേങ്ങാച്ചോറ് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ റെഡി തേങ്ങാച്ചോറ് റെഡി ഇനി നമുക്ക് ബീഫ് കറി റെഡിയാക്കാം അതിനായി കഴുകി ക്ലീനാക്കി വെച്ച ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ അതിലേക്ക് വലിയ മൂന്ന് ഉള്ളിയും അഞ്ച് പച്ചമുളക് കറിവേപ്പില വലിയ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചത് ഉലുവ ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ടു തന്നെ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ എന്നാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് വെള്ളവും ചേർത്തിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഒരു ആറ് ഏഴ് വിസിൽ വരെ വേവിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചോറ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒട്ടുന്ന പോലെ തോന്നുന്നതാണ് നമുക്ക് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈസിയാണ് കേട്ടോ നമുക്ക് തേങ്ങാച്ചോറ് ബീഫ് കറി റെഡിയാക്കാൻ അപ്പോൾ അതാ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് നമുക്കതങ്ങ് അങ്ങ് വറവ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ കമൻറ്റ് ചെയ്യാനും താങ്ക്